ഹസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാൻഷി വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ട്രാവലിങ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ ഈ ഒരു ട്രാവലിംഗ് വ്ളോഗ്. അപ്പം ഇന്നത്തെ നമ്മുടെ ട്രാവലിംഗ് എന്ന് പറയുന്നത് നമ്മൾ കമ്പം തേനി റൂട്ടാണ് പോണത്. ഇപ്പം ഭയങ്കര ഫേമസ് ആയിട്ട് ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മുന്തിരിത്തോപ്പ് എന്ന് പറയണത്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിട്ട്. അപ്പം അതിനെ അങ്ങോട്ടേക്കുള്ള യാത്ര കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക. അപ്പം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിവിടെ പൊന്മുടി ഡാമിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ പോകുന്ന വഴി എന്ന് പറയണത് ഇപ്പം അടിമാലി എന്നാണ് ഞാൻ പറയണത്. അടിമാലിയിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് രാജക്കാട്, രാജകുമാരി, പൂപ്പാറ, ബോഡിമെട്ട് വഴിയാണ് തേനിക്ക് എത്തിയേക്കണേ. തേനി, കമ്പം, അതുപോലെ കമ്പംമെട്ട് വഴി നമുക്ക് വരാൻ പറ്റും. ഇതിനു മുമ്പ് ഞങ്ങളൊരു തവണ വന്ന് കമ്പംമെട്ട് വഴിയായിരുന്നു കേട്ടോ. ബോഡിമെട്ട് വഴി വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വയനാട് ചുരമൊക്കെ ഇറങ്ങുന്ന ഒരു ഫീലാണ് കേട്ടോ. നല്ല ചുറ്റി ചുറ്റി ഇങ്ങനെ നല്ല കാഴ്ച, നല്ല സീനറിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളൊക്കെ വണ്ടിയിലുള്ളത് കൊണ്ട് എല്ലാവരും നല്ല ഛർദിയായിരുന്നു കേട്ടോ. വളവ് അങ്ങനത്തെ വളവാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഹൈ റേഞ്ച് റോഡെന്ന് പറയുന്നത് അതാണ്, അതുപോലത്തെ റോഡുകളാണ്. പിന്നെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ. തമിഴ്നാട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് റോഡാണ്. അതുവരെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും ആ ഒരു ബോഡിമുട്ട് വഴി വരികയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ചേച്ചി, മൂത്ത ചേച്ചിയുണ്ട്. അവർ ഫാമിലിയുണ്ട്. അതുപോലെ അമ്മയുടെ ആങ്ങളെയാണ് കേട്ടോ. അവരും ചാലക്കുടിയിൽ നിന്ന് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അവർ ഈ ഭാഗങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല. അത് കാരണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ മുന്തിരിത്തോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒത്തിരി, ഞങ്ങളവിടെ ചെന്ന സമയത്ത് എന്താ കൊല്ലത്തുനിന്ന്, അതുപോലെ പാലക്കാട്, കണ്ണൂരിൽ നിന്നൊക്കെ വരെ അവിടെ ആൾക്കാർ ഈ ഒരു മുന്തിരിത്തോപ്പ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബോഡിമെട്ട് മേളിൽ നിന്ന് ആ ചുരം ഇറങ്ങാൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈം തൊട്ട് ഭയങ്കര കോടമഞ്ഞായിരുന്നു കേട്ടോ. അന്ന് നമുക്ക് വലിയ ശല്യമില്ലാത്ത കോടമഞ്ഞാണ്. കണ്ടാൽ നമുക്ക് തോന്നും ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടി ഭയങ്കര പുകമയാണെന്നുള്ളത്. പക്ഷെ നമ്മൾ പോകുന്ന വഴി ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞാണ് വരുന്നത്. ശരിക്കും ഈ ഒരു പുക പോലൊരു സംഭവം ഇങ്ങനെ പോകുന്നത്, മൂവ് ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു ക്ലൈമറ്റും അതുപോലെ എന്താ ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ ആ ഒരു സംഭവം. ഒരുപാട് ആൾക്കാർ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗങ്ങളിലൊക്കെ. വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയിലാണ്. വെയില് കഴിഞ്ഞ നല്ല സൗണ്ട് വെള്ളം കൂടി.
ഞാൻ നിന്നെ പ്രത്യേകം ഞാൻ നിന്നെ വീഡിയോയിൽ പ്രത്യേകം പരിചയപ്പെടുത്തും. എനിക്കൊന്നും കാണാതെയാണോ? നിങ്ങളെല്ലാം ഇവിടെ നിരന്നിരിക്കാണ് ഫോട്ടോ എടുക്കാം. കിച്ചു ഒന്ന് തള്ളിയാ മതി, യൂട്യൂബിലിടും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ ഇവളെ മിണ്ടല്ലോ. എന്നിട്ട് എല്ലാരോടും പറയണ സബ്സ്ക്രൈബ് ചെയ്യണം. രണ്ട് വടയം പിടിച്ചോട്ടോ. റെയിൽവേ പാളം, നമ്മുടെ മധുര റൂട്ട് അതൊന്നും അറിയില്ല. ഞങ്ങൾ പളനിക്ക് പോയ ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് പണിയണത്. അപ്പോൾ അതൊക്കെ പൂർത്തിയാക്കിയത് ഇപ്പോൾ ട്രെയിനൊക്കെ ഓടുന്ന ഒരു സെറ്റപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല അടിപൊളി റോഡായിരിക്കും. അപ്പം നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ വഴിയെ നമുക്ക് കാണാം. ഫുൾ സെറ്റപ്പിലാണ് ഇറങ്ങിയത്. നമ്മുടെ ഉച്ചഭക്ഷണം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഷേണനും അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പാർക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് വന്ന് നമുക്ക് അന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ചോറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു കേട്ടോ വന്ന്. നമ്മൾ താമസിച്ചിറങ്ങിയായിരുന്നു, ചുമ്മാ എടുത്തു തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അടുത്ത് ഹോട്ടലുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മനസ്സിന് പിടിക്കുന്ന രീതിയിലുള്ള ഹോട്ടലുകളൊന്നും ഉണ്ടാവില്ല. ഹോട്ടലിൽ നിന്നല്ല, ചെറിയ കുഞ്ഞു ചായക്കടകൾ, അങ്ങനത്തെ ഈ നാരങ്ങ വെള്ളം അങ്ങനെ ജ്യൂസൊക്കെ കിട്ടുന്ന കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ ഒരു സ്ഥലത്തും കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചോറും കറികളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് ഇരുന്ന് ഉണ്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ കമ്പം ടൗണിലൊക്കെ പോയി നോക്കിയാൽ ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫുഡ് കയ്യിലിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അവിടെ നല്ല ഫുഡോ കാര്യങ്ങളൊന്നും അടുത്ത് കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ രാവിലെ വന്ന് ഇറങ്ങണം. ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ അവിടെ വന്ന് നിന്നാൽ വൻ പണിയായിരിക്കും. കാരണം അടുത്ത് ഹോട്ടലോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഫുഡുള്ളതുകൊണ്ട് നമ്മളത് കഴിച്ചിട്ട് കയറാമെന്നുള്ള രീതിയിൽ എത്തി നമ്മൾ. കാരണം ഒരു 12:30 ആയി. നമ്മൾ സ്ഥലമൊക്കെ അന്വേഷിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 1:30 ആയിട്ടോ. കാരണം നമുക്ക് അത് മുഴുവൻ റോഡിൻ്റെ അപ്പുറം ഇപ്പുറം ഫുൾ കൃഷിയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. വേസ്റ്റും കാര്യങ്ങളൊന്നും അവിടെ ഇടാൻ പറ്റത്തില്ല, ഫുഡ് വേസ്റ്റാണ് എങ്കിൽ പോലും നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിജനമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ കുറേ തപ്പി 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 കണ്ടുപിടിച്ച് ഒരു തെങ്ങിൻ തോപ്പിലാണ് കേട്ടോ കിട്ടിയത്. മുന്തടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ മുന്തിരിത്തോപ്പിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ മുന്തിരി പറിക്കാനേ പാടില്ല, 500 രൂപയാണ് ഫൈൻ. അതവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഫ്രഷ് മുന്തിരി നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് മുന്തിരി ജ്യൂസ് അവൈലബിൾ ആണ്. അതുപോലെ മുന്തിരി വൈൻ അവൈലബിൾ ആണ്. മുന്തിരി വൈൻ നമുക്ക് വീട്ടിൽ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്ര കിലോ കണക്കിന് മുന്തിരി നമുക്ക് അവൈലബിൾ ആണ്. 1 കിലോയ്ക്ക് 70 രൂപ വെച്ചിട്ടാണ് കേട്ടോ അവിടുത്തെ റേറ്റ്. അതുപോലെ വൈനായാലും പല റേറ്റിലുണ്ട്. 350 ആണ് സ്റ്റാർട്ടിങ് വൈനിന്. അത് നല്ല ഹൈ ലെവൽ വരെ പോകുന്ന വൈനുകളുണ്ട്. പിന്നെന്താ, ജാം ഉണ്ട്, ക്രഷ് ഉണ്ട്. പിന്നെന്താ, പിന്നെ നമ്മൾ നോർമലി എല്ലാ കടകളിലും കിട്ടുന്ന കുറച്ച് ഐറ്റംസൊക്കെ, എന്താ ഈ അച്ചാർ ഐറ്റംസ് അങ്ങനത്തെയൊക്കെ ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ മെയിനായിട്ട് മുന്തിരിയുടെ ഐറ്റംസായിട്ട് വൈന്, ജാം, അതുപോലെ ക്രഷ്, പിന്നെന്താ ഉണക്കമുന്തിരി അച്ചാർ, അങ്ങനത്തെ ഫ്രഷ് ജ്യൂസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും അവൈലബിൾ ആണ് അവിടെ.
വഴി നെടുങ്കണ്ടം റൂട്ടാണ് വന്നത്. അപ്പോൾ ദേ ഇവിടെ നമുക്ക് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം എടുക്കുന്ന ഒരു പെൻ സ്റ്റോപ്പ് പൈപ്പ് കാണാൻ പറ്റും കേട്ടോ, ഈ ഒരു പോകുന്ന വഴിക്ക്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ അടിമാലിക്കാർക്കൊക്കെ ഡേ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ ഒരു കമ്പം തേനി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കണം കൂടി ഇന്നേബിൾ ചെയ്തേക്കാം. പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ.